മൂവി മാനിയ 2.0 നമ്മൾ അപ്ലോഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഹൊറർ ഡ്രാമയായ ഡെഡ് ഫ്രണ്ട് ഫോർ എവർ എന്ന കഥ മിസ്സാക്കാതെ കാണാനായി ആ ചാനൽ ഒന്ന് ചെക്ക് ചെയ്യുക. ഒപ്പം കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും കൂടി ഫോളോ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് ഫോളോ ചെയ്യാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ലൂണയുടെ താമസ സ്ഥലത്ത് കമ്പൈൻഡ് സ്റ്റഡിക്ക് വന്നിരിക്കുന്ന കാലക്സിനെയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഒന്നിച്ച് പഠിക്കാനായി ഇരിക്കുന്ന സമയം ലൂണയുടെ കണ്ണ് ബുക്കിലേയല്ല ഓപ്പോസിറ്റ് ഇരിക്കുന്ന കാലക്സിലാണ്. അത് അവനും ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ പതിയെ അവളുടെ അടുത്തേക്ക് വന്നിരിക്കുമ്പോൾ അവൾ ഒരു വീടിന്റെ ഡിസൈൻ കാട്ടിക്കൊടുക്കുന്നു. അത് അവള് തന്നെ തയ്യാറാക്കിയതാണ്. കൂടാതെ ഇതാണ് തന്റെ ഡ്രീം ഹൗസ് എന്നും താൻ വലിയൊരു ആർക്കിടെക്ട് ആയി മാറിയ ശേഷം ഇതേ കണക്കൊരു വീട് കാശ് ചേർത്ത് വെച്ച് ഉണ്ടാക്കുമെന്നും തന്റെ പേരൻസിനെ പ്രൗഡ് ആക്കുമെന്നും അവരുടെ ആഗ്രഹം പോലെ നല്ലൊരു ആർക്കിടെക്ട് ആയി മാറുമെന്നും എല്ലാം അവൾ പറയുമ്പോ നിന്റെ ഡ്രീംസ് നിന്റെ പേരൻസിന്റെ ഡ്രീമുമായി മാച്ച് ആവുന്നുണ്ടല്ലോ, വളരെ നല്ല കാര്യം. പക്ഷെ എന്റെ കാര്യം ഇങ്ങനെയല്ല, എന്റെ അമ്മയ്ക്കൊക്കെ ഞാനൊരു ഡോക്ടർ ആവുന്നതായിരുന്നു ആഗ്രഹം. അപ്പോ നീ ലോയർ ആവുന്നത് അമ്മയ്ക്ക് താല്പര്യം ഇല്ലേന്ന് ലൂണ ചോദിക്കുമ്പോ ഇല്ല, അതുകൊണ്ട് തന്നെ അമ്മ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, ഞാൻ ഈ ഒരു ലോ പഠിക്കുന്ന ഏതെങ്കിലും ഒരു സെമ്മില് കുറവ് മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഈ പഠിത്തം നിർത്തിയിട്ട് എന്നെ ഡോക്ടറിന് പഠിക്കാൻ എന്നെ മെഡിസിൻ പഠിക്കാൻ വിടുമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് എപ്പോഴും എന്റെ മാർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നതെന്നെല്ലാം അവൻ പറയുമ്പോ ഏ സ്ട്രെസ് ആവണ്ട, നിന്നെ കൊണ്ട് സാധിക്കും, നീ നല്ലൊരു ലോയറായി മാറുമെന്നെല്ലാം അവൾ അവനെ സമാധാനിപ്പിച്ച് തോളില് തട്ടുന്നു. പെട്ടെന്ന് അയ്യോ അവന്റെ ദേഹത്ത് ടച്ച് ചെയ്ത കാര്യം ഓർത്ത് അവൾ കൈയൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. ആ സമയത്താണ് കിറ ലൂണയെ ഫോൺ ചെയ്തിരുന്നത്, ഞാൻ വീട്ടിലേക്ക് വരില്ല, ആകെ ബ്ലോക്ക്, ഭയങ്കര മഴയ വെളിയിൽ ഞാൻ യാനയുടെ വീട്ടിൽ നിന്ന് സ്റ്റേ ചെയ്തോളാം എന്ന് പറയുന്നത്. യാനയും ഇവരുടെ ഫ്രണ്ട്സ് ഗാങ്ങിലെ ഒരു പെൺകുട്ടിയാണ്. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിയുമ്പോ ലൂണ അത് കാലക്സിനോട് പറയുന്നു, പുറത്ത് നല്ല മഴയാ, റോഡൊക്കെ ബ്ലോക്ക് ആയിട്ടിരിക്കുക. എന്നാലും അവള് നെറ്റിലും കൂടി സെർച്ച് ചെയ്യുമ്പോൾ വൺ ട്രാഫിക് ബ്ലോക്ക് ആണ്, അവിടെ ചെറിയൊരു മഴ പെയ്താൽ മതി ഭയങ്കര വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ വന്ന് ആകെപ്പാടെ പ്രശ്നമാവും. കാലക്സ് ഉടനെ മഴ കനക്കുന്നതിന് മുന്നേ ഞാൻ പോട്ടെ എന്ന് പറയുമ്പോൾ മഴ ഓൾറെഡി കനത്തു, റോഡെല്ലാം പ്രശ്നമാണെന്ന് പറയുന്ന അവളോട് എന്നാ ഞാൻ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യേണ്ടി വരുമല്ലോ എന്ന് കാലക്സ് പറയുമ്പോ അതിനെന്താ ഇവിടെ നിന്നോ, ഞാൻ വല്ല സോഫയിലും കിടന്നോളാന്ന് അവൻ പറയുമ്പോ വേണ വേണ്ട, നീ നല്ല ഹൈറ്റ് അല്ലേ, നിനക്ക് ആ സോഫയുടെ ലെങ്ത് ഒന്നും പറ്റില്ല, ഒരു കാര്യം ചെയ്യും നീ എന്റെ റൂമിൽ കിടക്ക്, ഞാൻ കിറയുടെ റൂമിൽ കിടന്നോളാന്ന് പറഞ്ഞ് അവൾ കിറയുടെ റൂം നോക്കാനായി പോകുമ്പോഴേക്കും അത് കിറ ലോക്ക് ചെയ്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അത് കാലക്സിനോട് പറയുമ്പോ എങ്കിൽ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞാനങ്ങ് പോയേക്കാന്ന് അവൻ വീണ്ടും പറയുന്ന സമയം വേണ്ട നമുക്ക് ഒന്നിച്ച് എന്റെ റൂമിൽ കിടക്കാന്ന് ലൂണ പറയുമ്പോ അത് നിനക്ക് ബുദ്ധിമുട്ടാവില്ല എന്ന് അവൻ ചോദിക്കുന്നു. ഒരു ബുദ്ധിമുട്ടും ഇല്ലാന്നും പറഞ്ഞ് അങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞ് അവർ കിടക്കാനായി റൂമിൽ പോകുന്നു. രണ്ടുപേരും ബെഡിൽ കിടക്കുമ്പോ കാലക്സ് ഒന്ന് ഒതുങ്ങി അത്ര കംഫോർട്ടബിൾ ആയിട്ടല്ല കിടക്കുന്നത്. ഈ സമയം പേടിക്കേണ്ടതേ, നടുക്ക് പാവ വെച്ചേക്കുന്നുണ്ടോ, ഒരു കുഴപ്പമില്ല, നീ സേഫ് ആണെന്നെല്ലാം അവന്റെ പേടി മനസ്സിലാക്കി അവൾ പറയുന്നു. ഒപ്പം തന്നെ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ, ലൈറ്റ് ഇട്ടാ എനിക്ക് ഉറക്കം വരില്ല എന്നും കൂടി അവൾ പറയുമ്പോ അവൻ ലൈറ്റ് ഓഫ് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവൻ തിരിഞ്ഞു കിടക്കുമ്പോ അവൾ അവനെ തന്നെ നോക്കി കിടക്കുകയാണ്, ബെഡ്ഷീറ്റ് ഒന്നും പുതക്കാതെ ഒരുമാതിരി പേടിച്ചറണ്ട പോലെ. അവൻ കിടക്കുന്ന സമയത്ത് കാലക്സ് എന്ന് അവൾ വിളിക്കുമ്പോ അവൻ ആദ്യം ഉറങ്ങിയതുപോലെ കിടക്കുന്നുണ്ടെങ്കിലും പിന്നീട് പെട്ടെന്ന് തിരിഞ്ഞു കിടന്ന് അവളുടെ കയ്യിൽ തൊടുന്നു. ഇവനെന്താ പെട്ടെന്ന് കൈ തൊട്ടേ എന്ന് പേടിക്കുന്നുണ്ടെങ്കിലും അവൻ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ ശേഷം പതിയെ കണ്ണുകൾ അടച്ച് ഉറങ്ങുന്നത് പോലെ കിടക്കുമ്പോ അവളും പതിയെ കിടന്ന് ഉറങ്ങിപ്പോകുന്നു. പക്ഷെ അവൻ ആക്ച്വലി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അവൻ നൈസ് ആയിട്ട് കണ്ണു തുറന്ന് ഉറങ്ങിക്കിടക്കുന്ന അവളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും അവന്റെ കൈ അവളുടെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ അന്ന് രാത്രി കൈകൾ കോർത്ത് പിടിച്ചാണ് അവർ ഉറങ്ങുന്നത്. അതൊരു തുടക്കമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവർ മുന്നേ നല്ല ഫ്രണ്ട്സ് കണക്ക് സംസാരിക്കാറോ ഒന്നിച്ച് പഠിക്കാറോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഒന്നുകൂടെ ബോണ്ടിങ് അങ്ങ് വല്ലാണ്ട് കൂടി. സോഷ്യൽ മീഡിയയിൽ നിരവധി മെസ്സേജുകൾ അയക്കുക, പോസ്റ്റുകൾക്ക് കമന്റ് ഇടുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കാൻ വേണ്ടി മാത്രം സ്റ്റോറീസ് ഇടുക, ഇടയ്ക്കിടയ്ക്ക് കോളേജ് പരിസരങ്ങളിൽ വെച്ച് കണ്ടുമുട്ടുക, കഫേയിലേക്ക് ഒന്നിച്ച് പോവുക, അങ്ങനെ നല്ല ഒരു ബോണ്ടിങ് ആയി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പോഴും പ്രണയം തുറന്നു പറഞ്ഞ് ആ ഒരു രീതിയിലൊന്നും റിലേഷൻഷിപ്പ് മാറിയിട്ടില്ല. ഇതെല്ലാം നോട്ടീസ് ചെയ്യുന്ന കിറ ഒരു ദിവസം ലൂണയോട് നീയും കാലക്സ് തമ്മില് ഇപ്പൊ എന്താ സത്യത്തെ റിലേഷൻ എന്ന് ചോദിക്കുമ്പോ എനിക്കറിയില്ല, എനിക്ക് അവനെ കാണുമ്പോ വല്ലാതെ പ്രണയം തോന്നും, പക്ഷെ ചില സമയം ഫ്രണ്ടിനേക്കാളും വളരെയേറെ അടുപ്പം തോന്നും. എന്തേലും നിനക്ക് അവനോട് ക്രഷാണ്, അവനും പിന്നെ എന്താണ് നിന്നോടുള്ള ഫീലിങ്സ് എന്ന് അറിയാനായി ഉള്ള ഒരേ ഒരു മാർഗം നീ നിന്റെ ഫീലിങ്സ് അവനോട് തുറന്നു പറയുക എന്നതാണെന്ന് കിറ ഉപദേശിക്കുമ്പോ പക്ഷെ എനിക്ക് അതിനൊരു ധൈര്യമില്ല, ഞാൻ എന്റെ ഇഷ്ടം അവനോട് തുറന്നു പറഞ്ഞ് അവനത് റിജക്ട് ചെയ്താല് എനിക്കിപ്പോ അവനിൽ നിന്ന് കിട്ടുന്ന ഈ മനോഹരമായ ഫ്രണ്ട്ഷിപ്പ് പോലും ഇല്ലാണ്ടാവില്ലേന്ന് ലൂണ ആകെ ഭയപ്പെടുന്നു. എന്തേലും അന്ന് അവൾക്ക് കാലക്സിന്റെ മെസ്സേജ് വരുന്നുണ്ട്, എന്റെ വീട്ടിലോട്ട് വരുന്ന നമുക്ക് കമ്പൈൻഡ് സ്റ്റഡി ചെയ്യാമെന്ന്. അങ്ങനെ അവൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ആ സമയം ഞാൻ നിന്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ലൂണ ചോദിക്കുമ്പോ പിന്നെന്താ എടുത്തോന്ന് അവൻ പറയുന്ന സമയം അവൾ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ഓ എന്ത് ഹാൻസം ആണെന്ന് അപ്പോഴും അവൾ മനസ്സിൽ ആലോചിക്കുന്നു. ഇത് ഞാൻ വാൾപേപ്പർ ആക്കട്ടെ എന്ന് അവൾ ചോദിക്കുമ്പോ അത് നിന്റെ ഇഷ്ടമെന്ന് അവൻ പറയുന്ന ടീം നിന്റെ ഉള്ളിലെ താല്പര്യം അവനോട് പ്രകടിപ്പിക്കണമെന്ന് കിറ പറഞ്ഞ കാര്യം ഓർക്കുന്ന ലൂണ അല്ല ഞാൻ എന്റെ ബോയ് ഫ്രണ്ട് അല്ലാത്ത നിന്റെ പിക്ചറൊക്കെ വാൾപേപ്പർ
ഉണ്ടാക്കുന്നത്. മോശമല്ലേ എന്നിങ്ങനെ അവൾ പറയാണ്. എന്തെങ്കിലും ഒരു ടോക്ക് റിലേഷൻഷിപ്പിനെ പറ്റി വീണ്ടും തുടങ്ങണം എന്ന ആ ഒരു ചിന്ത കൊണ്ട്. പക്ഷെ അത് കേൾക്കുമ്പോഴേ കാലിക്സ് എന്തോ പറയാൻ വരുന്നുണ്ടെങ്കിലും അവനത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും മുന്നേ അങ്ങോട്ടേക്ക് അവന്റെ ഫ്രണ്ട്സ് വരുന്നു. ഇവരെ രണ്ടുപേരെയും ഇവിടെ കാണുമ്പോ എമി, ഓ നിങ്ങൾ ഇവിടെ ഒന്നിച്ചുണ്ടായിരുന്നോ, ഞങ്ങൾ വന്നത് തെറ്റായ, വേണമെങ്കിൽ പോകാന്ന് പറയുമ്പോ, വേണ്ട വേണ്ട നിങ്ങളും വാ, ഇത് ലൂണ എന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞ് കാലിക്സ് പരിചയപ്പെടുത്താണ്. അങ്ങനെ അവർ ഒന്നിച്ച് തരം സംസാരിച്ചൊക്കെ കഴിഞ്ഞ ട്രൂത്ത് ഓർ ഡെയർ കളിക്കാനായി ഇരിക്കുന്നു. ഒരു ബോട്ടിൽ സ്പിൻ ചെയ്യും. ആ ബോട്ടിൽ ആർക്ക് നേരെയാണോ കറക്കം നിന്ന പോയിന്റ് ആവുന്നത് അവരോട് ആർക്കെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ആ ക്വസ്റ്റ്യന് ട്രൂത്ത് ആൻസർ ചെയ്യാനായി സാധിച്ചില്ലെങ്കിൽ ഡ്രിങ്ക്സ് അടിക്കണം. അതാണ് മത്സരം. അങ്ങനെ ബോട്ടിൽ സ്പിൻ ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് കാലിക്സിന് നേരെയാണ്. ആരാണ് അവനോട് ചോദ്യം ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആദ്യം ലൂണയും പിന്നീട് എമിയും കൈ ഉയർത്തുന്നുണ്ടെങ്കിലും ഒടുക്കം എമി തന്നെയാണ് ചോദ്യം ചോദിക്കുന്നത്. എമി ചോദിക്കുന്നത് നമ്മൾ അന്ന് ഒന്നിച്ച് രാത്രി കുറെ ടൈം സ്പെൻഡ് ചെയ്തത് നിനക്ക് ഓർമ്മയുണ്ടോ എന്നാണ്. കാലിക്സ് അതിന് ഉത്തരം പറയുന്നില്ല. ഇതേ സമയം ഇത് കേൾക്കുമ്പോൾ ലൂണയുടെ മുഖം വാടുന്നു. ലൂണയ്ക്ക് ആകെ ടെൻഷൻ, എന്ത് ഇവര് രാത്രി ഒന്നിച്ചുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നതെന്ന് ആലോചിക്കുന്ന അവൾ അവൻ എന്ത് ഉത്തരം പറയുമെന്ന് അറിയാനായി കാത്തിരിക്കുന്നുണ്ടെങ്കിലും അവൻ അതിന് ഉത്തരം പറയാതിരിക്കാനായി ഡ്രിങ്ക്സ് കുടിച്ച് ഡെയർ ആണ് ചൂസ് ചെയ്യുന്നത്. അവൾ ആകെ അപ്സെറ്റ് ആവുന്നു. അവൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞായിരുന്നെങ്കിൽ സമാധാനം ആയനെ, ഇതെന്ത് ഇങ്ങനെ പറഞ്ഞെന്ന് അവൾക്ക് ആകെ പാടെ ബുദ്ധിമുട്ട്. എന്തായാലും പിന്നീട് അവിടെ ഇരിക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന അവൾ അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുന്നു. ഞാൻ വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാന്ന് കാലിക്സ് പറയുമ്പോ, വേണ്ട ഫ്രണ്ട്സിന്റെ കൂടെ നീ ടൈം സ്പെൻഡ് ചെയ്യും, ഞാൻ പൊക്കോളെന്ന് പറഞ്ഞ് അവൾ പതിയെ വെളിയിലേക്ക് ഇറങ്ങുന്നു. അങ്ങനെ ടാക്സിക്കായി കാത്തു നിൽക്കുന്ന സമയത്തെല്ലാം അവൾ സങ്കടപ്പെടാണ്. ഓ കാലിക്സ് നിന്റെ വെറും ക്രഷ് മാത്രല്ലേ, നീ എന്തിനാ അവനെ പറ്റി ഓർത്ത് സങ്കടപ്പെടുന്നത്, അതൊന്നും വലിയ കാര്യമാക്കണ്ടെന്നെല്ലാം അവൾ അവളെ തന്നെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്തായാലും വണ്ടിയിൽ അവള് പോയി കഴിയുമ്പോഴാണ് അങ്ങോട്ടേക്ക് അവളെ നോക്കാനായി കാലിക്സ് വരുന്നത്. അപ്പോഴേക്കും അവള് പോയിട്ടുണ്ടായിരുന്നല്ലോ. ശേഷം എന്ത് സംഭവിച്ചു എന്നറിയില്ല. കുറച്ചു ദിവസം അവര് തമ്മിൽ പിന്നീട് കോണ്ടാക്ട് ഒന്നും ഇല്ലായിരുന്നു എന്ന് കരുതാം. കാരണം കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് സാമിന്റെ ബർത്ത്ഡേ പാർട്ടി നമ്മൾ കാണുന്ന ടീം, അവിടെ വെച്ച് ലൂണയോട് അവളുടെ ഫ്രണ്ട്സ് നീ ഇപ്പൊ കാലിക്സിനോട് മിണ്ടാറില്ലേ എന്ന് ചോദിക്കാണ്. എന്താ നിങ്ങൾക്കിടയിലെ പ്രശ്നം എന്നെല്ലാം അവര് തിരക്കുന്നു. എന്തിനിപ്പോ അവനെ പറ്റി ചോദിക്കുന്നത്, ഞാനിപ്പോ അവനുമായി എങ്ങനെ കോണ്ടാക്ടിലൊന്നും അല്ല, അവനോട് ഞാൻ മിണ്ടാറൊന്നും ഇല്ലാന്നെല്ലാം ലൂണ പറയുമ്പോ സാം ഉടനെ തന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് കാലിക്സിനെയും അവന്റെ ഫ്രണ്ട്സിനെയും ക്ഷണിച്ച കാര്യം അറിയിക്കുകയാണ്. അത് പറഞ്ഞു തീരുമ്പോഴേക്കും അവരങ്ങോട്ടേക്ക് വരുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ലൂണയ്ക്ക് അവിടെ നിന്ന് ഒന്ന് ഒഴിഞ്ഞു മാറാനായിട്ടുള്ള ഗ്യാപ്പും കിട്ടിയില്ല. കാലിക്സ് ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, എമ്മയും കൂടെ ഉണ്ട്. ഇത് കാണുന്ന ലൂണ സാമിന്റെ അടുത്ത് ചെന്ന് നീ ആ എമ്മയും വിളിച്ചിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല അവളെയൊന്നും ഞാൻ പാർട്ടിക്ക് വിളിച്ചില്ല, ഞാന് എന്റെ ആ ക്രഷനെയും കാലിക്സിനെയും ഒക്കെ വിളിച്ചതെന്ന് പറയുമ്പോൾ, ഓ അപ്പൊ കാലിക്സ് അവളെ കൂട്ടിക്കൊണ്ട് വന്നതായിരിക്കും എന്ന് ദേഷ്യം വരുന്ന ലൂണ വേഗം തന്നെ അവനെ കാണിക്കാനായി പാർട്ടിയിൽ പങ്കെടുക്കുന്ന മറ്റൊരു പയ്യനുമായി സംസാരിച്ചു നിൽക്കുന്നു. ആക്ച്വലി ഇവരുടെ പാർട്ടി ഇപ്പൊ നടക്കുന്നത് ഒരു പബ്ബിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ അവിടെ അവൾക്ക് അറിയാത്ത പയ്യന്മാരും ആൾക്കാരും ഒക്കെ ഉണ്ടല്ലോ. അതിലൊരു പയ്യനോട് റാൻഡ് പയ്യൻ സംസാരിച്ച് ചിരിച്ചോണ്ടൊക്കെ നിൽക്കാണ്. അത് കറക്റ്റായി കാലിക്സിനെ കാണിക്കാനായി ആയതുകൊണ്ട് തന്നെ അവനത് കാണുന്നുണ്ട്. അവന് വല്ലാത്ത ദേഷ്യം വന്ന് അവളെ മൈൻഡ് ആക്കാതെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. അങ്ങനെ അല്പം കഴിഞ്ഞ് ഒരാവശ്യത്തിന് പുറത്തേക്ക് ഇറങ്ങുന്ന ലൂണ അവിടെ കാലിക്സ് ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ട് അവന്റെ അടുത്തേക്ക് ചെന്ന് ദേഷ്യപ്പെടാണ്. നീ ഈ പാർട്ടിക്ക് വരത്തില്ലെന്ന് വിചാരിച്ച ഞാൻ ഇതിന് വന്നത്, നീ എന്തിനു ഇങ്ങോട്ട് വന്നേ എന്നെല്ലാം അവള് ദേഷ്യപ്പെടുമ്പോ, നിനക്ക് എന്തിന്റെ കേടാ, നീ എന്തിനാ എന്റെ ഫീലിങ്സ് വെച്ച് ഇങ്ങനെ കളിക്കുന്നത്, എന്നെ ചുമ്മാ ഇറിറ്റേറ്റ് ചെയ്യാനോ ഇങ്ങനെ ഒരൊന്നും കാണിക്കുന്നില്ല അവൻ ചോദിക്കുമ്പോ അവൾക്ക് അതിലും ദേഷ്യം വരുന്നു. ഫീലിങ്സ് വെച്ച് കളിച്ചോ, ആര്, നീയാ എന്റെ ഫീലിങ്സ് വെച്ച് കളിക്കുന്നത്, എന്നോട് വളരെ സ്വീറ്റ് ആയി പെരുമാറി എനിക്ക് പല പ്രതീക്ഷകളും തന്നിട്ട് അതേസമയം നീ എമ്മയോടും ഭയങ്കര കൂട്ടായിട്ട് പെരുമാറുന്നു. ഒരു ഫ്രണ്ട്ഷിപ്പിന് അപ്പുറം എന്തോ ഒരു രാത്രി നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടു, അതിന് നീ ഒരു ഉത്തരം പോലും തരാതെ അത് ഒഴിഞ്ഞു മാറിയില്ലേ, അതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും എനിക്ക് എന്ത് സങ്കടം ഉണ്ടെന്ന് അറിയാമോന്നല്ല. അവള് സങ്കടപ്പെടുമ്പോ എമ്മ എന്റെ ഫ്രണ്ട് മാത്രാണെന്ന് പറഞ്ഞ് അവൻ അവളെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അത് അവന്റെ വീടാണ്, ഇവിടേക്ക് ഇതുവരെ അവന്റെ ക്ലോസ് ഫ്രണ്ട്സിനെ പോലും കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയുന്ന അവൻ, അവരെക്കാൾ ഒരുപാട് സ്പെഷ്യൽ ആണ് തനിക്ക് ലൂണയെന്നും അതുകൊണ്ടാണ് അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതെന്നും പറഞ്ഞ് അവളുടെ കൈകൾ പിടിക്കുമ്പോ അവൾ വളരെ ഹാപ്പി ആവുന്നു. അവൾ ഓൾറെഡി ഇവനോട് ഇഷ്ടം തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവൻ ഈ ഒരു ചാൻസിൽ അവന്റെ ഇഷ്ടം തുറന്ന് പറയാണ്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ ആദ്യം എനിക്ക് ഈ ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലായിരുന്നില്ല, അത് അപ്പോ എനിക്ക് തുറന്നു പറയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നു എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് അവൻ പറയുമ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമൊക്കെ വരുന്നുണ്ട് സന്തോഷം കൊണ്ട്. എന്തായാലും അവൻ അവളെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് വലിയൊരു ടെലസ്കോപ്പ് കാണിക്കുന്നു. അത് വെച്ച് മനോഹരമായി ചന്ദ്രനെ നിരീക്ഷിക്കാൻ സാധിക്കും. ലൂണ എന്ന പേരിന്റെ അർത്ഥം ചന്ദ്രൻ എന്നല്ലേ, നീ എന്റെ ലൈഫിന്റെ മൂൺ എന്ന് പറഞ്ഞ് അവനിങ്ങനെ കവിതയൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ചിരിക്കുന്ന അവൾ അപ്പോ എപ്പോ മൂണിനെ കണ്ടാലും ഈ ലൂണയെ ഓർക്കണമെന്ന് പറഞ്ഞ് രണ്ടുപേരും കിസ് ചെയ്യാണ്. അങ്ങനെ ഇവിടെ ഇവർ പരസ്പരം ഇഷ്ടം തുറന്നു പറഞ്ഞ് പ്രണയിക്കാനായി ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെ ഇതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോ നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഒരു പുതിയ പ്രോജക്ടിന്റെ കാര്യം സംസാരിക്കാനായി അച്ഛൻ ലൂണയെ ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നു. അതേസമയം അങ്ങോട്ടേക്ക് കാലിക്സ് വരുന്നുണ്ട്. കാലിക്സിനെതിരെ ഇങ്ങോട്ട് വിളിച്ചതെന്ന് ലൂണ ചോദിക്കുമ്പോൾ കാലിക്സ് വഴിയാണ് ആ ഒരു പുതിയ പ്രോജക്ട് കിട്ടിയിരിക്കുന്നത്. കാലിക്സ് അവളെ ചില ഡോക്യുമെന്റ്സ് കാണിക്കുന്നു. അതിൽ അവൾ പുതുതായി റെനോവേറ്റ് ചെയ്യാൻ പോകുന്ന പ്രോജക്ടിനെ പറ്റിയാണുള്ളത്. അത് കാണുമ്പോഴേ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് തന്നോട് ഇവൻ ഇഷ്ടം തുറന്ന്
പറയാനായി തിരഞ്ഞെടുത്ത് തന്നെ മാത്രം കൊണ്ടുപോയി എന്ന് അവൻ പറഞ്ഞ അവന്റെ വീടാണതെന്ന്. അത് മനസ്സിലാക്കുന്ന അവൾ, ഇത് നിങ്ങളുടെ വീടല്ലേ, ഇതൊന്നും റെനോവേറ്റ് ചെയ്യാനായി എന്നെ കിട്ടില്ലെന്ന് അവള് പറയുന്ന ടീം, ഇപ്പൊ ഇതിന്റെ ഓണർ ഞാനല്ല, വേറൊരാളാ, എന്റെ ക്ലയന്റിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളെ അപ്രോച്ച് ചെയ്തത്, അതുകൊണ്ട് നിങ്ങൾ തന്നെ ചെയ്യണം, നിങ്ങൾ തന്നെ ചെയ്യണമെന്ന് അവർക്ക് വളരെ നിർബന്ധമുണ്ട്, വേറെ ആർക്കിടെക്ടിനൊന്നും അവർക്ക് വേണ്ടെന്നൊക്കെ പറയുമ്പോ അച്ഛനും ഒരുപാട് അവളെ പ്രഷറൈസ് ചെയ്യുന്ന ടീം അവൾ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ ക്ലയന്റിനെ കാണാനായി അടുത്ത ദിവസം ഒരു റെസ്റ്റോറന്റിലേക്ക് വരാനായി കാലക്സ് പറഞ്ഞത് പ്രകാരം അവിടെ ലൂണ എത്തി കാത്തിരിക്കുന്നു. അവള് വന്ന് കുറെ കഴിഞ്ഞാണ് കാലക്സ് അങ്ങോട്ടേക്ക് വരുന്നത്. അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, ഇത്ര പങ്ക്ച്വാലിറ്റി ഇല്ലാതെ ഒന്നും നടക്കില്ല കേട്ടോ, നിങ്ങളൊരു ലോയർ അല്ലേ, അതിന്റെ ഒരു പങ്ക്ച്വാലിറ്റി ഒക്കെ കാണിച്ചുകൊടുന്നില്ല. ക്ലയന്റിനെ കാണാൻ ലേറ്റ് ആയിട്ട് വന്നതിനെ പറ്റി അവൾ ദേഷ്യപ്പെടുമ്പോ അവൻ സോറി പറഞ്ഞ് ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്നു. അങ്ങനെ അല്പം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് ക്ലയന്റ് വരുന്നുണ്ട്. ആ ക്ലയന്റിനെ കാണുമ്പോഴേ ലൂണയ്ക്ക് അടവ് മനസ്സിലാവുന്നുണ്ട്, കാരണം അത് കാലക്സിന്റെ ഫ്രണ്ടാണ്. അവൻ അവന്റെ വീട് തന്നെ വേറൊരാളുടെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കാണ്. അവന്റെ ഇതെന്ന് പറഞ്ഞാൽ താൻ ചെയ്യില്ല എന്ന് അവൻ അറിയാമെന്ന് മനസ്സിലാക്കുന്ന ലൂണ അവിടെ നിന്ന് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ അടവൊക്കെ കൈയിരിക്കട്ടെ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകാനായി ഒരുങ്ങുമ്പോ അവൻ അവളെ കയ്യിൽ പിടിച്ച് തടയുന്നു. നീ ഇതെനിക്ക് വേണ്ടി ചെയ്തു തരണം, നിന്റെ ഡിസൈനിങ് അത്ര മനോഹരമാണ്, എനിക്ക് ആ വർക്ക് വേണം, എത്ര ക്യാഷ് വേണേലും ഞാൻ തരാമെന്നല്ല അവൻ അവളോട് വളരെയധികം റിക്വസ്റ്റ് ചെയ്യാണ്. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് നമ്മുടെ കമ്പനി തന്നെ ഈ വർക്ക് ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ വേറൊരു ആർക്കിടെക്ടിനെ ഞാൻ റെഫർ ചെയ്ത് ചെയ്യിപ്പിക്കാം, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കില്ല എന്ന് അവൾ തീർത്തു പറയുന്ന ടീം അവൻ ആകെ അപ്സെറ്റ് ആവുന്നുണ്ട്. ആ സമയത്താണ് ഇവർ പരസ്പരം ഇഷ്ടം തുറന്നു പറഞ്ഞ് പ്രണയിക്കാൻ തുടങ്ങിയ ശേഷം എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന ഫ്ലാഷ് ബാക്കിലേക്ക് നമ്മൾ പോകുന്നത്. അങ്ങനെ ലൂണയുടെ ഫ്രണ്ട്സിനോട് ലൂണയും കാലക്സും സംസാരിച്ചിരിക്കുകയാണ്. ഇവര് തമ്മിലിപ്പോ പ്രണയത്തിലാണ് ഡേറ്റിംഗ് ആരംഭിച്ചു എന്ന കാര്യം ഫ്രണ്ട്സിനറിയാം. അവരും ഇവരുടെ കാര്യത്തിൽ ഒരുപാട് ഹാപ്പിയാണ്. ഫ്രണ്ട്സ് ഒരു പാർട്ടിക്ക് രണ്ടുപേരെയും ക്ഷണിക്കുന്ന ടീം, അയ്യോ ഞങ്ങൾക്ക് വരാൻ കഴിയില്ല, നാളെ ഞങ്ങള് ഒരു ചെറിയ ട്രിപ്പ്, ഒരു വൺ ഡേ ട്രിപ്പ് ഒന്നിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോ പോയി അടിച്ച് പൊളിക്കെന്ന് പറഞ്ഞ് ഫ്രണ്ട്സും ആശംസിക്കുന്നു. അങ്ങനെ പിന്നീട് അവർ ആ ട്രിപ്പ് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു ബീച്ചിലേക്കാണ് അവർ ട്രിപ്പ് വന്നിരിക്കുന്നത്. അവിടെ റെഡി ആവാനായി എടുത്തിരിക്കുന്ന മുറിയിലുള്ള സമയം ലൂണയോട് തന്റെ ലൈഫിലേക്ക് കടന്നു വന്നതിന് കാലക്സ് ഒരുപാട് നന്ദി പറയുന്നു. കാരണം അവൾ ലൈഫിൽ വന്ന ശേഷം അവൻ ഒരുപാട് ഹാപ്പിയാണെന്നൊക്കെ പറയുന്നു. അതിനുശേഷം രണ്ടുപേരും ബീച്ചിലേക്ക് പോയി ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്യണം. ഈ ബീച്ച് വളരെ മനോഹരമായിട്ടുണ്ടല്ലേ, ഞാൻ ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും അപ്പോഴൊന്നും ഇല്ലാത്ത ഒരു ഭംഗി ഇപ്പൊ നിന്റെ കൂടെ വന്നപ്പോ എനിക്കിവിടെ ഫീൽ ആവുന്നു എന്നെല്ലാമാണ് കാലക്സ് പറയുന്നത്. എന്തായാലും ഇത്രയും മനോഹരമായ ബീച്ചിലെ സൺസെറ്റ് നമ്മൾ മിസ്സാക്കാൻ പാടില്ല എന്ന് ലൂണ പറയുമ്പോ ഉറപ്പായിട്ട് നമുക്ക് ഒന്നിച്ചത് കാണാമെന്ന് അവനും പറയുന്നു. അങ്ങനെ അവരവിടെ ഇരിക്കുന്ന സമയം കാലക്സിന് ഫ്രണ്ടിന്റെ ഫോൺ കോൾ വരുന്നുണ്ട്. തീർക്കാത്ത എന്തോ അസൈൻമെന്റ് വേഗം തീർത്തയക്കണം എന്നാണ് ഫ്രണ്ട് പറയുന്നത്. കാലക്സ് കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് ലൂണയോട് പറയുന്നത് സൺസെറ്റിന് ഇനിയും 3-4 മണിക്കൂറില്ലേ, അതുവരെ ഞാൻ പോയ വർക്ക് ചെയ്ത് തീർക്കട്ടെ എന്നാണ്. അവളും ഓക്കെ പറഞ്ഞ് രണ്ടുപേരും റൂമിലെത്തുന്നു. അങ്ങനെ ഏതാണ്ട് അവൻ പറഞ്ഞ സമയത്തിന് അടുത്താകുമ്പോഴേക്കും അവൾ നമുക്ക് സൺസെറ്റ് കാണാൻ പോകാന്ന് പറയുമ്പോ ഒരു അരമണിക്കൂറും കൂടി വെയിറ്റ് ചെയ്യാനായി പറയുന്നു. അങ്ങനെ അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് വീണ്ടും അവൾ വന്ന് വർക്ക് തീർന്നോ, നമുക്ക് സൺസെറ്റ് കാണാൻ പോകാം എന്ന് പറയുമ്പോ വീണ്ടും അവൻ വർക്ക് ഉണ്ടെന്ന് പറയാണ്. അവൾക്ക് ഭയങ്കര നിരാശ, ഇങ്ങനെ പോയാൽ സൺസെറ്റ് മിസ്സാവും എന്ന കാര്യം കൊണ്ട് അവൾ ഒറ്റയ്ക്ക് അവനെ ഡിസ്റ്റർബ് ചെയ്യാതെ സൺസെറ്റ് കാണാനായി ബീച്ചിൽ പോയിരിക്കുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോഴാകട്ടെ അവിടെ ഉള്ളവരെല്ലാം കപ്പിളായിട്ടാണ് വന്നിരിക്കുന്നത്, ഇവള് മാത്രമാണ് ഇങ്ങനെ സിംഗിൾ അടിച്ചിരിക്കുന്നത്. അവൾക്ക് ഭയങ്കര സങ്കടം. സന്തോഷകരമായി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടാണ് വൺ ഡേ ട്രിപ്പിന് വന്നത്, അപ്പോ അവൻ വർക്കൊന്നും പറഞ്ഞിരിക്കുന്ന കണ്ടില്ലെന്ന് അവൾ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് അവിടെ അവളുടെ ഒരു മിസ്സിനെ കാണുന്നത്. ലൂണ നീ ഒറ്റയ്ക്കാണ് വന്നതെന്ന് മിസ് ചോദിക്കുമ്പോൾ, അല്ല മിസ് എന്റെ ബോയ് ഫ്രണ്ട് ഉണ്ട് കൂടെ, പുള്ളി ഇത്തിരി ബിസിയാണെന്ന് അവൾ പറയുന്ന ടീം, നീങ്ങുവാ നമുക്ക് ഒന്നിച്ചു കൂടാന്ന് പറഞ്ഞ് മിസ് മിസ്സിന്റെ ഹസ്ബൻഡിനെയും കൂടി അവളെ പരിചയപ്പെടുത്താനായി കൊണ്ടുപോകുന്നു. ഇതേ സമയം വർക്ക് കഴിഞ്ഞ് എഴുന്നേക്കുമ്പോഴാണ് കാലക്സ് അവിടെ ലൂണ ഇല്ല എന്ന കാര്യം ശ്രദ്ധിക്കുന്നത്. അവൻ ലൂണയുടെ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും അവൾ ഈ മിസ്സിനോടും ഹസ്ബൻഡിനോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കോൾ കട്ട് ചെയ്ത് കളയാണ് അവനോടുള്ള ദേഷ്യം കൊണ്ടുകൂടി. ഇത് കാണുന്ന മിസ്സിന്റെ ബോയ് ഫ്രണ്ട് നിങ്ങളെ ഹാപ്പി ആയി ടൈം സ്പെൻഡ് ചെയ്യാനായി വന്നതല്ലേ, വെറുതെ ഈ ഒരു നല്ല നിമിഷം സ്പോയിൽ ആക്കണ്ട, വിളിച്ച് സംസാരിക്കുന്ന പറയുമ്പോ അവൾക്കും ശരിയാ, കാലക്സ് മനഃപൂർവ്വം തന്നെ അവോയ്ഡ് ചെയ്തതല്ലോ, അവനും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഉള്ളതുകൊണ്ടല്ലേ എന്ന തോന്നൽ വരുന്നത് കൊണ്ട് വേഗം അവനെ വിളിച്ച് അവൾ എവിടെയാണുള്ളതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അവൻ വേഗം അവളുടെ അടുത്തേക്ക് എത്തി, സോറി നിന്നെ ഞാൻ കുറച്ച് സങ്കടപ്പെടുത്തിയല്ലേ, മനഃപൂർവ്വം അല്ല, സോറി, റിയലി സോറി, ഇനി മുതൽ എല്ലാ കാര്യത്തിലും എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി നിനക്കായിരിക്കും, നിന്നെ കാണാതായപ്പോ ഞാൻ ഭയങ്കരമായി പേടിച്ചു പോയി എന്ന് പറഞ്ഞ് അവൻ അവളെ കെട്ടിപ്പിടിച്ച് സങ്കടപ്പെടുമ്പോ അവൾക്കും സന്തോഷമാവുന്നു. അങ്ങനെ തിരിച്ച് റൂമിലേക്ക് എത്തി ഹാപ്പി ആയി കുറെ ടൈം ഒന്നിച്ച് സ്പെൻഡ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് അവർ തിരിച്ച് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് മടങ്ങുന്നു. അങ്ങനെ തന്റെ റൂമിലിരുന്ന് കാലക്സുമായി എടുത്ത ഫോട്ടോസ് നോക്കി ആസ്വദിച്ചിരിക്കുകയാണ് ലൂണ. അവൻ എത്ര ഹാൻഡ്സം ആന്നൊക്കെ നോക്കി അവൾക്ക് കണ്ണെടുക്കാനേ പറ്റുന്നില്ല. അവൾ അങ്ങനെ അവിടെ ഇരിക്കുമ്പോ അങ്ങോട്ടേക്ക് കിറ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നു. അല്ല നീ ഇന്നലെ എവിടെ പോയിരുന്നു, ഞാൻ ഇന്നലെ വന്നിട്ടും നീ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ നീ എപ്പോഴാ പാതിരാത്രി എങ്ങാണ്ടാണോ വന്നേന്നല്ല ലൂണ ചോദിക്കുമ്പോ കിറയുടെ മുഖം ഒരുമാതിരി ഇരിക്കുകയാണ്. അവള് അത് പിന്നെ എനിക്ക് ഒരു തിരക്കുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത രീതിയിൽ
സംസാരിക്കുന്നു. ഒപ്പം തന്നെ ഒരു സൈഡില് ഡ്രസ് ഇട്ട് അവൾ മറച്ചിരിക്കുന്നത് അവളുടെ കയ്യിലുള്ള പരിക്ക് ലൂണ കാണാതിരിക്കാനായിട്ടാണ്. പക്ഷെ ലൂണ അതറിയാതെ ഇടിക്കുകയും പെട്ടെന്ന് വേദന കാരണം കിറ നിലവിളിക്കുകയും ചെയ്യുന്നു. എന്തു പറ്റി, എന്തിനിങ്ങനെ ബഹളം വെക്കുന്നതെന്ന് ലൂണ ചോദിക്കുമ്പോ അത് കയ്യിലെ ചുളുക്കി പിടിച്ചു. നീ പെട്ടെന്ന് അവിടെ തൊട്ടപ്പോ വേദനിച്ചിട്ടാണെന്നെല്ലാം കിറ ഒരുമാതിരി സംസാരിക്കുന്നുണ്ട്. അവളുടെ സംസാരവും പെരുമാറ്റവും എല്ലാം വളരെ ദുരൂഹത നിറഞ്ഞു നിൽക്കുന്നു. എന്തോ ഒരു കള്ളം അവൾ മറച്ചു വെക്കുന്നുണ്ട്. ലൂണ അറിയാതിരിക്കാൻ അവൾ അത് മൂടി വെച്ചാണ് സംസാരിക്കുന്നതും പെരുമാറുന്നത്. എന്തായാലും നിസ്സാരമായ ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല അല്ലെ കിറ മറച്ചു വെക്കുന്നത്. എന്താണ് അവൾ ഒളിപ്പിക്കാൻ നോക്കുന്നത്? ശേഷം എന്ത് സംഭവിക്കും? എങ്ങനെയാണ് ലൂണയും കാലിക്സും ഇത്രയും മനോഹരമായി പ്രണയിച്ചിട്ടും ബ്രേക്കപ്പിൽ കലാശിച്ചത് എന്നതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ, ബൈ.